ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും ക്രിയേറ്റീവ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഭാരതീയർ യൂണിവേഴ്സിറ്റിയുടെ ബിഎ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ തേർഡ് ഇയറിലെ കോർ പേപ്പർ 6 അമേരിക്കൻ ലിറ്ററേച്ചറിലെ ആദ്യത്തെ പോയമായ ഹമാത്രയെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നേരെ പോയത്തിലേക്ക് കടക്കാം. റാൽഫ് വാൾഡോ എമേഴ്സൺ ആണ് ഇപ്പോൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ദ പോയം ഹായത്ര എന്ന് പറയുന്നത് എന്താണ്, വിഷ്ണുപുരാണം ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ്, ഒരു കവിതയാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു കവിതയിൽ അദ്ദേഹത്തിൻ്റെ ജേണൽ 1845 ഇത് പ്രസിദ്ധീകരിച്ചു. ഹമാത്രയ ഫസ്റ്റ് അപ്പിയേർഡ് ഇൻ ദ പ്രിന്റ് പോയംസ്. അപ്പോൾ പോയം എന്ന് പറയുന്ന ഒരു പിന്നെ സമാഹാരത്തിലാണ് ഇത് ആദ്യമായിട്ട് വന്നത്. പബ്ലിഷ്ഡ് ബൈ ചാപ്മാൻ ഇൻ ലണ്ടൻ ആൻഡ് മൺറോ ഇൻ ബോസ്റ്റൺ ലേറ്റ് 1846. 1846 ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അതിൽ 1847 എന്ന് കാണിക്കുന്നുണ്ട്. ദ ബോസ്റ്റൺ എഡിഷൻ ഓഫ് പോയംസ് വാസ് റീപ്രിൻറ്റഡ് മെനി ടൈംസ്. പല പ്രാവശ്യമായിട്ട് ഈ ഒരു പോയം റീപ്രിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇൻ 1876 ദ പോയം വാസ് ഇൻക്ലൂഡഡ് ഇൻ ദ 9th വോളിയം ഓഫ് ദ ലിറ്റിൽ ക്ലാസിക് എഡിഷൻ ഓഫ് എമേഴ്സൺസ് റൈറ്റിംഗ്സ് in 1884 in the 9th volume. അപ്പോൾ ഈ പോയം അദ്ദേഹത്തിൻ്റെ സെലക്റ്റഡ് പോയംസ്, അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട കവിതാ സമാഹാരങ്ങളിൽ ഇത് വന്നിട്ടുണ്ട്. അത് റിവേഴ്സ് സൈഡ് എഡിഷൻ വന്നിട്ടുള്ള in 1904 in the 9th volume. അപ്പോൾ 9th volume 1904 പ്രസിദ്ധീകരിക്കപ്പെട്ടു, ആ സെഞ്ചുറി എഡിഷൻ. ഇറ്റ് ഹാസ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ മെനി കളക്ഷൻ എഡിഷൻസ് ഓഫ് എമേഴ്സൺ എമംഗ് ദം ദ 1946 ദ പോർട്ടബിൾ എമേഴ്സൺ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പലതരത്തിലുള്ള കവിതാ സമാഹാരങ്ങളുണ്ട്, പല ആളുകളും എഡിറ്റ് ചെയ്തിട്ടുള്ള കവിതാ സമാഹാരങ്ങളിൽ പോർട്ടബിൾ എമേഴ്സൺ എന്ന് പറയുന്ന ഒരു കവിതാ സമാഹാരത്തിൽ ഇത് അപ്പിയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല കവിതാ സമാഹാരങ്ങളിലും ഈ ഒരു പദ്യം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. 1965 സിഗ്നേറ്റ് ക്ലാസിക് സെലക്റ്റഡ് റൈറ്റിംഗ്സ് ഓഫ് റാൽഫ് വോൾഡ്രോ എമേഴ്സൺ എഡിറ്റഡ് ബൈ വില്യം എച്ച് ഗിൽമാൻ ആണ് അത് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഇത് അപ്പിയർ ചെയ്തിട്ടുണ്ട്, സെലക്റ്റഡ് റൈറ്റിംഗ്സ് ഓഫ് റാൽഫ് വാൾഡോ എന്ന് പറയുന്നത്. ആൻഡ് ദ 1994 ലൈബ്രറി ഓഫ് അമേരിക്ക കളക്റ്റഡ് പോയംസ് ആൻഡ് ട്രാൻസ്ലേഷൻ സെലക്റ്റഡ് അനോട്ടഡ് ബൈ ഹാർലോഡ് ബ്ലൂം ആൻഡ് പോൾ കെയ്ൻ. പിന്നെ അമേരിക്കൻ പോയറ്റ് അമേരിക്കൻ കളക്റ്റഡ് പോയംസ് ആൻഡ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പുസ്തകത്തിലും ഈ ഒരു കവിത വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹമേത്രയ എന്ന് പറയുന്ന കവിത അമേരിക്കയിൽ വളരെ വൈഡായിട്ട് കാണപ്പെട്ടു, അല്ലെങ്കിൽ വളരെ വൈഡായിട്ട് വായിക്കപ്പെട്ടു എന്നാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. പ്രസൻസ് എ നമ്പർ ഓഫ് കോൺട്രാസ്റ്റ് ഈച്ച് വൺ ഓഫ് വിച്ച് ഹൈലൈറ്റ്സ് എ സെൻട്രൽ പാരഡോക്സിക്കൽ ട്യൂണിങ് ഓഫ് ദ ടേബിൾ ഓഫ് വാല്യൂ ഓഫ് ട്രഡീഷണൽ പ്ലേസ്ഡ് ബൈ മെൻ അപ്പോൺ ലാൻഡ് ആൻഡ് ഓണർഷിപ്പ്. ഇതിലെ ഈ കവിതയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മനുഷ്യന് ലാൻഡിനോടും അല്ലെങ്കിൽ പിന്നെ ഭൂമിയോടും അതുപോലെയുള്ള വസ്തുക്കളോടുള്ള ആ ഒരു പിന്നെ മമതയാണ് ഇതിൽ പറയുന്നത്. ദ പോയം എമേഴ്സൺ ഒപ്പോസ് മെറ്റീരിയലിസം ആൻഡ് മോർ സ്പിരിച്വൽ മിസ്റ്റിസിസം. അപ്പോൾ അദ്ദേഹത്തിന് ഒരു മിസ്റ്റിക് പോയറ്റാണ്, അതേപോലെ തന്നെ അദ്ദേഹം മെറ്റീരിയലിസ്റ്റേക്കാളേറെ സ്പിരിച്വാലിറ്റിയെ കൂടുതലായി ഇഷ്ടപ്പെടുന്നു എന്നാണ് ഇതിൽ പറയപ്പെടുന്നത്. ഇപ്പോൾ ഈ സ്പിരിച്വാലിറ്റി എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ചർച്ച ഈ ഒരു പോയത്തിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയും. റിയാലിറ്റി ആൻഡ് ഇല്യൂഷൻ, ട്രാൻസിയൻസ് ആൻഡ് പെർമനൻസ്. അപ്പോൾ എന്താണ് ശാശ്വതം, എന്താണ് അനശ്വരമായത്, എന്താണ് നശ്വരമായത്, എന്താണ് സത്യം, എന്താണ് മോഹം, മായ എന്നൊക്കെ പറയുന്നത് എന്താണ് എന്നൊക്കെ അദ്ദേഹം ഈ ഒരു പോയത്തിൽ നേരിട്ടോ അല്ലാതെ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. സെപ്പറേറ്റ്നെസ് ആൻഡ് യൂണിറ്റി, എന്താണ് സെപ്പറേറ്റ് ആവുന്നത്, എന്താണ് യൂണിറ്റി, ആൻഡ് ഹ്യൂമൻ ആൻഡ് യൂണിവേഴ്സൽ കോൺസെപ്റ്റ് ഓഫ് ഹിസ്റ്ററി, എന്താണ് മനുഷ്യൻ, അതുപോലെ എന്താണ് ചരിത്രപരമായ മനുഷ്യൻ്റെ പ്രാധാന്യം എന്താണ് എന്നൊക്കെ ഈ ഒരു പോയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹിന്ദു മിത്തോളജി അനുസരിച്ച് പഞ്ചസംസ്കാരം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വിഷ്ണുപുരാണത് പറയുന്നുണ്ട്. അപ്പോൾ ഈ പഞ്ചസംസ്കാരം എന്ന് പറയുന്നത് പിന്നെ ജനനമരണം ഉണ്ടെന്നും ജനനമരണ ചക്രത്തിലൂടെയാണ് മനുഷ്യൻ കടന്നു പോകുന്നതെന്നൊക്കെയുള്ള ഒരു കോൺസെപ്റ്റ് ഹിന്ദുപുരാണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ പഞ്ചസംസ്കാരം അതിലൂടെയാണ് വരുന്നത്. ഈ പഞ്ചസംസ്കാരം അനുസരിച്ചാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് എന്നാണ് ഹിന്ദു മിത്തോളജി അനുസരിച്ച് പറയപ്പെടുന്നത്. അങ്ങനെ ഒരു കോൺസെപ്റ്റും കൂടി ഇതിൽ പറയപ്പെടുന്നുണ്ട്. നമുക്ക് ഈ ഒരു കവിതാകാരൻ അല്ലെങ്കിൽ കവിതാകാരൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. റാൽഫ് വുഡ്രോ എമേഴ്സൺ May 25 1803, അതുപോലെ April 27 1882 മരിക്കുന്നത്. ആസ് ആൻ അമേരിക്കൻ എസ്സേയിസ്റ്റ് ആണ്, ഫിലോസഫർ ആണ്, പോയറ്റ് ആൻഡ് ലീഡർ ഓഫ് ദ ട്രാൻസ്ഡെന്റലിസ്റ്റ് മൂവ്മെന്റ് ഇൻ ദ ഏർലി 19th സെഞ്ചുറി. അപ്പോൾ ട്രാൻസ്ഡെന്റലിസ്റ്റ് മൂവ്മെന്റിന്റെ വക്താവ് കൂടിയാണ് അദ്ദേഹം.
ഹിസ് ടീച്ചിങ്സ് ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ദ ഗ്രോയിങ് ന്യൂ തോട്ട് മൂവ്മെന്റ് ഓഫ് മൈൻഡ് മിഡ് 18th. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഈ ട്രാൻസെൻഡലിസം ഒക്കെ അദ്ദേഹത്തിൻ്റെ പിന്നെ അതുപോലെ ടീച്ചിങ്ങുകളൊക്കെ 1800കളിൽ വളരെ ശക്തമായിരുന്നു അമേരിക്കയിൽ. മനുഷ്യൻ ഗ്രാജുവലി മൂവ്ഡ് അവേ ഫ്രം ദ റിലീജിയസ് ആൻഡ് സോഷ്യൽ ബിലീഫ് ഓഫ് ഹിസ് കണ്ടംപററീസ്. അദ്ദേഹം മതപരമായിട്ടുള്ള ചിന്തകളിൽ നിന്നും അതുപോലെ സാമൂഹ്യപരമായിട്ടുള്ള വിശ്വാസങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹം പിന്നീട് മാറുകയും സ്വന്തമായിട്ടുള്ളൊരു പിന്നെ ഒരു ചിന്താധാര വികസിപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. ഫോർമുലേറ്റിംഗ് ആൻഡ് എക്സ്പ്രസിംഗ് ദ ഫിലോസഫി ഓഫ് ട്രാൻസ്ഡെൻറ്റലിസം ഇൻ ഹിസ് ഇൻ ഹിസ് 1836 എസ്സേ നേച്ചർ. അപ്പോൾ നേച്ചർ എന്ന് പറയുന്ന എസ്സേയിലൂടെ അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾ നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ഗ്രൗണ്ട് ബ്രേക്കിംഗ് വർക്ക് ഹി ഗേവ് എ സ്പീച്ച് എൻടൈറ്റിൽഡ് അമേരിക്കൻ സ്കോളേഴ്സ് ഇൻ 1837. അപ്പോൾ 1837 അദ്ദേഹം ഒരു സ്പീച്ച് നടത്തുന്നുണ്ട്. അപ്പോൾ ആ സ്പീച്ച് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. കാരണം ഇത്തരം കാര്യങ്ങളിൽ കൂടെ നമ്മൾക്ക് നമ്മുടെ ക്യാരക്ടർ എങ്ങനെ വേണം, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം സമൂഹത്തോടും നമ്മുടെ ഭൂമിയോടും അതുപോലെ നമ്മളുടെ സഹപ്രവർത്തകർ സഹ ജീവികളോടുള്ള നമ്മളുടെ മനോഭാവങ്ങൾ എന്തായിരിക്കണം എന്നുള്ളതൊക്കെ അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. ഇച്ച് ഒലിവർ വെൻഡൽ ഹോംസ് സർ കൺസിഡേർഡ് ടു ബി അമേരിക്കൻസ് ഇൻ്റലക്ച്വൽ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ അദ്ദേഹം ഇതിൽ പറയുന്ന ഈ അമേരിക്കയുടെ ഭൗതികമായിട്ടുള്ള ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രഖ്യാപനമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ എസ്സകളെ കാണുന്ന ഒലിവർ വെൻവിൽ ഹോംസ് സർ കാണുന്നത്. അതുപോലെ എമേഴ്സൺ വൺസ് സെഡ് മേക്ക് ദ മോസ്റ്റ് ഓഫ് യുവർ സെൽഫ് ആൻഡ് ദാറ്റ് ഈസ് ഓൾ ദർ ഈസ് ഓഫ് യു കൺസിഡേർഡ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഒറേറ്റേഴ്സ് ഓഫ് ദിസ് ടൈം. അപ്പം അദ്ദേഹം പറയുന്നത് നമ്മൾ എല്ലാ ശക്തിയും ഉപയോഗിച്ച് നമ്മളുടേതായ കോൺട്രിബ്യൂഷൻ സമൂഹത്തിന് നൽകണം എന്നുള്ളൊരു ആഹ്വാനമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ നടത്തുന്നത്. എമേഴ്സൻ്റെ എൻതുസിയാസം ആൻഡ് റെസ്പെക്ട് ഫോർ ഹിസ് ഓഡിയൻസ് എൻ റാപ്ചേർഡ് ക്രൗഡ്സ്. അദ്ദേഹത്തിൻ്റെ അത് എന്തൂസിയാസം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷ അല്ലെങ്കിൽ ഉത്സാഹവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റുള്ളവരോടുള്ള റെസ്പെക്റ്റ് ഒക്കെ അദ്ദേഹത്തിന് ഓഡിയൻസിന് ഇഷ്ടംപോലെ ഉണ്ടാക്കി കൊടുത്തു എന്നാണ് പറയുന്നത്. സപ്പോർട്ട് ഫോർ അബോളിഷനിസം ലേറ്റ് ഇൻ ലൈഫ് ക്രിയേറ്റഡ് കോൺട്രവേഴ്സി. അബോളിഷ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ഫോർ അബോളിഷനിസം മീൻസ് വർണ്ണവിവേചനത്തിനൊക്കെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചില പ്രഖ്യാപനങ്ങളൊക്കെ വളരെ കോൺട്രവേഴ്സി അല്ലെങ്കിൽ കുറേ വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അക്കാലത്ത് അമേരിക്കയിൽ കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരും തമ്മിലുള്ള അന്തരം വളരെയധികം കൂടുതലായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ആൻഡ് ടൈംസ് ഹി വാസ് സബ്ജക്റ്റ് ടു അബ്യൂസ് ഫ്രം ദ ക്രൗഡ് വൈൽ സ്പീക്കിംഗ് ഓൺ ദ ടോപ്പിക്. അപ്പോൾ ജനങ്ങളെല്ലാം അദ്ദേഹത്തെ അധികം അബ്യൂസ് ചെയ്തു അല്ലെങ്കിൽ അദ്ദേഹത്തെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അന്നത്തെ കാലത്ത് ഈ അബോളിഷൻ അല്ലെങ്കിൽ അബോളിഷനിസം അല്ലെങ്കിൽ ഈ ഒരു സ്ലേവർക്കെതിരായിട്ടുള്ള പിന്നെ ശബ്ദമെന്ന് പറയുന്നത് അമേരിക്കയിൽ അത്രമാത്രം ഉണ്ടായിരുന്നില്ല. ഹവർ ദിസ് വാസ് നോട്ട് ഓൾവേസ് ദിസ് ദ കേസ്. വെൻ ഹി ആസ്ഡ് ടു സം ഓഫ് ഹിസ് വർക്ക് ഹി സെഡ് ഹിസ് സെൻട്രൽ ഡോക്ട്രീൻ വാസ് ദ ഇൻഫിനിറ്റ്യൂഡ് ഓഫ് ദ പ്രൈവറ്റ് മാൻ. അപ്പം അദ്ദേഹം എന്താണ് ജനങ്ങളുടെ സമ്പൂർണമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് താൻ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി അദ്ദേഹം എതിർത്താനും ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. നമുക്ക് ഒറിജിനൽ പ്രോയം എന്താണെന്ന് നോക്കാം. അമാത്രേയ. അമാത്രേയ എന്ന് പറയുന്നൊരു ക്യാരക്ടറിനെ പറ്റിയിട്ട് ആരും അറിയില്ല, അദ്ദേഹം തന്നെ കൊടുത്തൊരു പേരാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ മിത്തോളജികളിലൊന്നും കാണാനില്ല. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ്. മിന്നോട്ട്, ലീ, വില്ലാർഡ്, ഹോസ്മർ, മെരിയാം, ഫ്ലിൻറ്റ്, പൊസസ്ഡ് ദ ലാൻഡ്. അപ്പോൾ ഈ ഒരു ഹമാത്രയ എന്ന പോയത്തിലൂടെ അദ്ദേഹം പറയുന്നത് നമുക്കൊക്കെ ഭൂമിയുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മളുടെ ഭൂമിയാണ്, ഇത്ര ഏക്കർ ഭൂമി നമ്മുടെ കയ്യിലുണ്ട്, ഇത്ര സെൻറ്റ് ഭൂമി നമ്മുടെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഹങ്കരിക്കും. പക്ഷേ ഈ ഭൂമി എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ ആരുടെയോ ആയിരുന്നു, നമുക്ക് തന്നെ അറിയില്ല. അവരൊക്കെ മരണപ്പെട്ടു പോയി. ഇപ്പോൾ അത് വേറെ ആരുടെയും നമ്മളുടെ കയ്യിലെത്തി. ഇനി നാളെ കഴിഞ്ഞ് മറ്റന്നാൾ അത് മറ്റവരുടെയും ആവും. അപ്പോൾ നമ്മളുടെ എന്ന് പറഞ്ഞ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ കയ്യിൽ ഒതുക്കി പിടിച്ചിരിക്കുന്ന ഭൂമികൾ നമ്മൾ നിർബന്ധമായും മറ്റൊരാൾക്ക് കൈമാറ്റപ്പെട്ട് അല്ലെങ്കിൽ കൈമാറ്റം ചെയ്ത് കൊടുക്കപ്പെടേണ്ടതാണ് എന്നുള്ള ഒരു പിന്നെ കാഴ്ചപ്പാടാണ് അദ്ദേഹം വെക്കുന്നത്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ
തലമുറകളായിട്ട് ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഒരു പിന്നെ തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് ഇതിങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതിൽ പറയുന്ന പേരുകളാണ് മിന്നോട്ട് എന്ന് പറയുന്നത്, ലീ എന്ന് പറയുന്നതൊക്കെ പേരുകളാണ്. വില്യാർഡ്, ഹോംസർ, മെരിയാം, ഫ്ലിൻറ്റ് എന്നൊക്കെ പറയുന്ന പേരുകളാണ് അമേരിക്കയിലുള്ള ഓരോ പേരുകളാണ്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ പേരുകളായിട്ട് നമുക്കിതിനെ താരതമ്യം ചെയ്യാം. ഇവരുടെയൊക്കെ കയ്യിലായിരുന്നു ഭൂമി എന്ന് പറയുന്നത്. പക്ഷേ പൊസസ്ഡ് ദ ലാൻഡ്, അവരൊക്കെ ഈ ലാൻഡ് അല്ലെങ്കിൽ ഈ ഭൂമി അവർ പൊസസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് റെൻഡേഡ് ടു ദെയർ ടോയിൽ, അതിലേക്ക് അവർ അവരുടേതായ അധ്വാനം മുഴുവൻ, അവർ ജീവിതകാലത്തെ അധ്വാനം മുഴുവൻ അതിലേക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ കൊടുത്തതിന് ശേഷം അവർ എന്തൊക്കെ വിളയിച്ചു? ഹേ, ഹേ എന്ന് പറയുന്നത് കച്ചി, അതുപോലെ കോൺ, കോൺ എന്ന് പറയുന്നത് ചോളം, അതുപോലെ റൂട്ട്സ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഹെമ്പ്, ഫ്ലാക്സ്, ഹെമ്പ് എന്ന് പറയുന്നത് ചണം, അതുപോലെ ചെറുചണമാണ് ഫ്ലാക്സ് എന്ന് പറയുന്നത്, ആപ്പിള്, അതുപോലെ വൂൾ, വൂളൻ ക്ലോത്തുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വൂൾ, അതുപോലെ വുഡ് മരം, ഇതൊക്കെ അവർ എന്ത് ചെയ്തു? ഈ ഭൂമിയിൽ നിന്ന് നേടിയെടുത്തു, അല്ലെങ്കിൽ കൾട്ടിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കൃഷി ചെയ്ത് ഉണ്ടാക്കിയെടുത്തു എന്ന് വേണം കരുതാൻ വേണ്ടിയിട്ട്. ആൻഡ് ഈച്ച് ഓഫ് ദീസ് ലാൻഡ് ലോർഡ്സ് വാക്ക് ഡെമോൺസ്ട്രേറ്റ്സ് ഫാം. അപ്പോൾ അവർ കൃഷി ചെയ്യുന്ന സമയത്ത് അവരവരുടെ ഈച്ച് ഓഫ് ദീസ് ലാൻഡ് ലോർഡ്സ് ഓരോ ഭൂ ഉടമകളും അവരുടെ പിന്നെ ഫാമിൻ്റെ നടുക്കൂടെ നടന്നിട്ടുണ്ടാവും എന്ന് കവി ചിന്തിക്കുകയാണ്. സെയിങ് ദിസ് ഈസ് മൈൻ, അവർ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ഇതെൻ്റെതാണ്, എൻ്റെ കുട്ടികളുടെ, മൈ ചിൽഡ്രൻസ് ആൻഡ് മൈ നെയിംസ്, ഇതെൻ്റെ പേരിലാണ്, എൻ്റെ കുട്ടികളുടെ പേരിലാണ്, എൻ്റെ എൻ്റെയാണ് എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടാവും. ഹൗ സ്വീറ്റ് ദ വെസ്റ്റ് വിൻഡ് സൗണ്ട്സ് ഇൻ മൈ ഓൺ ട്രീസ്, വെസ്റ്റ് വിൻഡ് വന്നു ചേരുമ്പോൾ എൻ്റെ ട്രീകൾ എത്രമാത്രം നല്ല മധുരകരമായ ശബ്ദമാണ് ഉണ്ടാക്കുന്നത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ടാവും. ഹൗ ഗ്രേസ്ഫുൾ ക്ലൈംബ് ദോസ് ഷാഡോസ് ഓൺ മൈ ഹിൽ, ഹൗ ഗ്രേസ്ഫുൾ, എത്ര മനോഹരമായിരിക്കുന്നു. ക്ലൈംബ്, ക്ലൈംബ് എന്ന് പറഞ്ഞാൽ കയറുക, ദോസ് ഷാഡോസ് നിഴലുകൾ, അപ്പോൾ പുറമേ നിന്ന് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നിഴലുകൾ ഇങ്ങനെ വരുന്നത് കാണാം. അപ്പോൾ ഈ നിഴലുകൾ എത്ര മനോഹരമായിരിക്കുന്നു, എൻ്റെ കുന്നുകൾ, അവിടെയൊക്കെ മൈ ഓൺ, മൈ കുന്ന്, പിന്നെ ഹിൽ, മൈ ട്രീസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിലൊക്കെ എൻ്റേത് എൻ്റേത് എന്നുള്ള ഒരു കോൺസെപ്റ്റ് കർഷകൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് എത്ര കാലം ഉണ്ടാവും എന്നുള്ളത് കവി പിന്നീട് പറയുന്നത്. ഐ ഫാൻസി ദോസ് പ്യുവർ വാട്ടേഴ്സ് ആൻഡ് ദ ഫ്ലാഗ്സ്. അപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെടുകയാണ്, ആ വെള്ളം അല്ലെങ്കിൽ ഈ കർഷകൻ അത്ഭുതപ്പെടുകയാണ്. ഐ ഫാൻസി ദോസ് പ്യുവർ വാട്ടേഴ്സ് ആൻഡ് ഫ്ലാഗ്സ്, ആ പ്യുവർ വാട്ടറുകളും ഫ്ലാഗുകളൊക്കെ എൻ്റേതാണ് എന്ന് കർഷകൻ അവകാശവാദം ഉന്നയിക്കുകയാണ്. നോമി ആസ് ഡസ് മൈ ഡോഗ്. അപ്പോൾ ആ പ്യുവറായിട്ടുള്ള വാട്ടർ, ശുദ്ധമായ ജലവും ആ ഫ്ലാഗ്സൊക്കെ അല്ലെങ്കിൽ ആ കൊടികളൊക്കെ എന്നെ എന്ത് ചെയ്യും, എൻ്റെ നായ എന്നെ എങ്ങനെ അറിയുന്നു, അതുപോലെ തന്നെ അവയും എന്നെ അത്രമാത്രം അറിയുന്നു എന്ന് ഈ പറഞ്ഞ കർഷകൻ വിചാരിക്കുകയാണ്. വി സിമ്പതൈസ്, അദ്ദേഹം സിമ്പതൈസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ കർഷകൻ സിമ്പതൈസ് ചെയ്യുന്നു. ആൻഡ് അഫേ മൈ ആക്ഷൻസ് മാക്ക് ഓഫ് ദ സോയിൽ, അയാൾ വലിയ അഹങ്കാരത്തിലൊക്കെ പറയുന്നുണ്ട് ഞാൻ മണ്ണിനോളം താഴ്ന്നാണ് പ്രവൃത്തികൾ ചെയ്യുന്നത് എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഇതിനൊന്നും പ്രാധാന്യം ഇല്ല, എത്രയോ ജന്മങ്ങൾക്ക്. അപ്പോൾ കാരണം കോടാനുകോടി വർഷങ്ങൾ കൊണ്ടാണ് ഭൂമി ഉടലെടുത്ത് വന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ മുന്നേ മനുഷ്യൻ ഇവിടെ ആവിർഭവിച്ചിട്ട് തന്നെ 50,000 അല്ലെങ്കിൽ 100,000 വർഷങ്ങൾ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എത്രയോ ആളുകളുടെ കയ്യിലൂടെ ഭൂമി കൈമറിഞ്ഞു പോയിട്ടുണ്ടാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വേർ ആർ ദോസ് മെൻ? അപ്പോൾ ഇതൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഫേ മൈ ആക്ഷൻസ് മാക്ക് ഓൺ ദ സോയിൽ എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും കവി ചോദിക്കുകയാണ് വേർ ആർ ദോസ് മെൻ, ആ ആളുകളൊക്കെ ഇപ്പോൾ എവിടെ പോയി? അസ്ലീപ് ബെനീത് ദെയർ ഗ്രൗണ്ട്സ്, അവരെല്ലാം മണ്ണിനടിയിൽ ഉറങ്ങുകയാണ് ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ മരിച്ചുപോയി എന്നുള്ള മീനിങ് ആണ്. മണ്ണിനടിയിലാണല്ലോ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അടക്കം ചെയ്യുന്നത്. ആൻഡ് സ്ട്രേഞ്ചേഴ്സ് ഫോണ്ടാസ് ദേ, പിന്നീട് വരുന്നതാരൊക്കെയാണ്? അപരിചിതരായിട്ടുള്ള ആളുകളാണ് ആ ഭൂമിയിലേക്ക് കടന്നിരുന്നത്. ഫോണ്ടാസ് ദേ, പഴയ ആളുകളെ പോലെ തന്നെ അവരും ഈ പിന്നെ ഭൂമിയോട് മമത വെച്ച് പുലർത്തുന്നു. ദേ ആർ ഫറോസ് പ്ലോ, അവരുടെ കലപ്പകൾ മണ്ണ് ഉഴുതു മറിക്കുകയും ചെയ്യുന്നു. എർത്ത് ലാവ്സ് ഇൻ ഫ്ലവേഴ്സ്, അപ്പോഴൊക്കെ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? ചിരിക്കുന്നുണ്ട്. അവരുടെ ഭൂമിയുടെ ചിരി എന്ന് പറയുന്നത് ഫ്ലവറുകളാണ് അല്ലെങ്കിൽ പുഷ്പങ്ങളാണ് എന്ന് പറയുന്നത്. ടു സീ ദ ബോസ്റ്റ്ഫുൾ ബോയ്സ്, ബോസ്റ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ സ്വയം പിന്നെ അഹങ്കരിക്കുന്ന അല്ലെങ്കിൽ പൊങ്ങച്ചം പറയുന്ന ആൺകുട്ടികൾ എന്നാണ് ഇവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അവരെ, അങ്ങനെയുള്ള ആളുകളെ നോക്കി ഭൂമി ചിരിക്കുകയാണ്. എർത്ത് പ്രൗഡ്, പ്രൗഡ് ഓഫ് എർത്ത് വിച്ച് ഈസ് നോട്ട് ദേഴ്സ്. അപ്പോൾ എർത്ത് എന്ത് ചെയ്യുന്നു? പ്രൗഡായിട്ട് അല്ലെങ്കിൽ അഭിമാനത്തോടു കൂടെ പറയുന്നതും അതുപോലെ എർത്തിനോട് അഭിമാനം പലിച്ചു പുലർത്തുന്നതും അവർ അവരുടേതല്ല എന്ന് അവരറിയാതെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഹൂ സ്റ്റിയർ ദ പ്ലോ,
അവർ ഈ കലപ്പ കൊണ്ട് ഉഴുകുന്നുണ്ട്, ബട്ട് കനോട്ട് സ്റ്റിയർ ദ ഫീറ്റ് ക്ലിയർ ഓഫ് ദ ഗ്രേവ്. പക്ഷെ അവരറിയുന്നില്ല കുറെ കാലം കഴിഞ്ഞതിന് ശേഷം അവരുടെ കാലിനടിയിലുള്ള ഈ മണ്ണിലേക്ക് അവർ ലയിച്ചു ചേരും എന്നുള്ളത് അവരറിയുന്നില്ല. ദ ആഡഡ് റിഡ്ജ് ടു വാലി, അവരെന്ത് ചെയ്യുന്നുണ്ട്, ചില റിഡ്ജുകൾ ഉണ്ടാക്കിയെടുക്കുന്നു. റിഡ്ജ് എന്ന് പറയുന്നത് തട്ടുതട്ടായിട്ട് വാലി തിരിക്കുന്നുണ്ട്. അതുപോലെ ബ്രൂക്ക് ടു പോണ്ട്, അവർ അരുവികളെ തടാകങ്ങളാക്കി മാറ്റുന്നു, അല്ലെ കെട്ടി നിർത്തി വെള്ള അണക്കെട്ടൊക്കെ നിർത്തി ഉണ്ടാക്കി നമ്മൾ അരുവികളെ തടാകങ്ങൾ. അതിൻ്റെ സൈഡ് ഫോർ ഓൾ ദാറ്റ് ബൗണ്ടഡ് ദയർ ഡൊമെയിൻ, അത് കഴിഞ്ഞ് അവർ ദീർഘനിശ്വാസപ്പെടും, ഇതൊക്കെ എൻ്റെതായി മാറി എന്നുള്ള അവർ ദീർഘനിശ്വാസം അവർ വിടും. അതിനിട്ട് പിന്നെ അവരെന്താ പറയുക, ദിസ് സ്യൂട്സ് മീ ഫോർ പാസ്ചർ, അവർ പറയുകയാണ് ഇതെനിക്ക് പാസ്ചർ എന്ന് പറഞ്ഞാൽ കാലി മേയ്ക്കാനുള്ള ഇടം. അപ്പോൾ അവർ പറയുകയാണ് ഇതെനിക്ക് കാലി മേയ്ക്കാനുള്ള ഒരു മേച്ചിൽപ്പുറമായിട്ട് എനിക്ക് ഉപയോഗിക്കാം. ദിസ് ഈസ് മൈ പാർക്ക്, ഇതെനിക്ക് പാർക്കായിട്ട് ഉപയോഗിക്കാം. ആൻഡ് വി മസ്റ്റ് ഹാവ് ക്ലേ, നമുക്ക് എന്തുണ്ടാക്കാം, കളിമണ്ണുകൾ കൊണ്ട് ലൈം ചുണ്ണാമ്പ് കല്ലുകൾ ഉപയോഗിക്കാം, കല്ല് അതുപോലെ ഉരുളൻ കല്ലുകൾ ഗ്രാവൽ അതിൻ്റെ ഗ്രാനൈറ്റുകൾ ഉപയോഗിക്കാം. ഇതെല്ലാം അവർ എന്ത് ചെയ്യുന്നുണ്ട്, മണ്ണിൽ നിന്ന് എടുക്കുന്നുണ്ട്. ആൻഡ് മിസ്റ്റി ലോ ലാൻഡ് വെയർ ടു ഗോ ഫോർ പീറ്റ്, പീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തിക്കാൻ പറ്റുന്ന ഒരു തരം മണ്ണാണ്. അപ്പോൾ ഈ പീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവർ എങ്ങോട്ട് പോകണം, മിസ്റ്റി ലോ ലാൻഡിലേക്ക്. മിസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മഞ്ഞ് മൂടിയ താഴ്വാരങ്ങളിലേക്ക് പോകാം, ഇതൊക്കെ എൻ്റെതാണല്ലോ എന്ന് അവർ എന്ത് ചെയ്യുന്നു, വിശ്വസിക്കുന്നു. ആൻഡ് ദ ലാൻഡ് ഈസ് വെൽ ലൈസ് ഫെയർലി ടു ദ സൗത്ത്. അപ്പോൾ അവർ പറയുന്നതാണ്, ഇതൊക്കെ അവർ പറയുന്ന കാര്യങ്ങളാണ്. ലാൻഡ് നല്ല ഭൂമിയാണ്, അതുപോലെ എന്താണ് തെക്ക് ചെരിഞ്ഞ് കിടക്കുന്ന ഭൂമിയാണ് എന്നൊക്കെ ഉള്ള അവർ അഭിമാനം കൊള്ളുക. ഇറ്റ് ഈസ് ഗുഡ് വെൻ യു ഹാവ് ക്രോസ് ദ സി ആൻഡ് ബാക്ക്. അതുപോലെ അവർ കടൽ കടന്ന് പല ദേശങ്ങളിലേക്കും പോകുന്നുണ്ട്, വിദേശങ്ങളിലേക്കൊക്കെ പല കാര്യങ്ങൾക്കായിട്ട് പോകുന്നുണ്ട്, കച്ചവടത്തിനും അതുപോലെ പിന്നെ സേവനങ്ങൾക്കൊക്കെ ആയിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവർ തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ സ്വന്തം നാട്ടിലേക്ക് തന്നെയാണ്. ടു ഫൈൻഡ് ദ സിറ്റ് ഫാസ്റ്റ് ഏക്കേഴ്സ്, അപ്പോൾ അവർക്ക് എത്ര ഏക്കർ സ്ഥലം ഉണ്ടോ, അവർ ഇരുന്ന സ്ഥലം ഏതാണോ അവിടേക്ക് തിരി, വേർ യു ലെഫ്റ്റ് ദം, എവിടെയാണോ ലെഫ്റ്റ് ചെയ്ത് അവിടെ തന്നെ തിരിച്ചെത്താനാണ് അവരുദ്ദേശിക്കുന്നത്. അങ്ങനെയൊക്കെ അവർ പോയി തിരിച്ചൊക്കെ വരുന്നു. അപ്പോഴൊക്കെ അവരുടെ വിചാരം ഇത് എൻ്റെത് മാത്രമാണെന്ന്. ഫോർ ദ ഹോട്ട് ഓണർ സീസ് ടു സീസ് നോട്ട് ഡെത്ത്. പക്ഷേ ഈ ഇത്രയും വലിയ ഓണർ അല്ലെങ്കിൽ ഈ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഈ ഒരു ഉടമസ്ഥൻ ഒരിക്കലും മരണത്തെ കാണുന്നില്ല. ഹു ആഡ്സ് ഹിം ടു ഹിസ് ലാൻഡ്, ഈ ഭൂമി തന്നെ തന്നെ തിരിച്ചെടുക്കും എന്നൊരിക്കലും അവൻ ചിന്തിക്കുന്നില്ല. എ ലംബ് ഓഫ് മൗൾഡ് ദ മോർ ഹിയർ വാട്ട് എർത്ത് സേസ്. അപ്പോൾ എന്താണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം, എർത്ത് എന്താണ് പറയുന്നതെന്ന് നമുക്ക് കാതോർക്കാം. മൈൻ ആൻഡ് യുവേഴ്സ്, മൈൻ നോട്ട് യുവേഴ്സ്. വെർത്ത് പറയുന്നത് എന്താണ്, ഞാനും എൻ്റേതും നിങ്ങളുടേതും എന്നല്ല, മൈൻ നോട്ട് യുവേഴ്സ്, എൻ്റേത് മാത്രമാണെന്നാണ് എർത്ത് പറയുന്നത്. കാരണം മനുഷ്യരെന്ന് പറയുന്നത് ഭൂമിയുടെ ഭാഗം മാത്രമാണ്, അല്ലാണ്ട് ഭൂമി മനുഷ്യൻ്റെ ഭാഗമായിട്ട് മാറില്ല. എന്ന് വെച്ചാൽ പ്രകൃതി മനുഷ്യൻ്റെ ഭാഗമാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് അവിടെ പറയുന്നത്. മനുഷ്യൻ്റെ ഭാഗമാണ് നമ്മൾ ചിന്തിക്കുക, പക്ഷേ പ്രകൃതി എന്ന് പറയുന്നത് മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് അവിടെ പറയുന്നത്. എർത്ത് എൻഡ്യൂഴ്സ്, സ്റ്റാർസ് അബൈഡ്. അപ്പോൾ എർത്ത് എന്ത് ചെയ്യുന്നു, സ്റ്റാറുകളുണ്ട്. അതുപോലെ ഷൈൻ ഡൗൺ ഇൻ ദ ഓൾഡ് സി, അഥവാ സീയിലേക്ക്, അല്ലെങ്കിൽ എത്രയോ പഴയ സീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ കാലങ്ങളായിട്ടുള്ള സീയാണ്. ഓൾഡ് ആർ ദ ഷോർസ്, അതുപോലെ ഷോറുകൾ എത്രയാണ്, മനുഷ്യനേക്കാളും പ്രായമുള്ളവയാണ്. സ്റ്റാറുകൾ മനുഷ്യനേക്കാളും പ്രായമുള്ളവ, എർത്തെ മനുഷ്യനേക്കാളും പ്രായമുള്ളവയാണ്. ബട്ട് വേർ ആർ ദ ഓൾഡ് മെൻ, പക്ഷേ ഈ ഓൾഡ് മെൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആളുകളൊക്കെ ഇപ്പോൾ എവിടെയാണുള്ളത്, അവരെല്ലാം മരിച്ചു പോയി. ഐ ഹു ഹാവ് സീൻ മച്ച്, അങ്ങനെയുള്ള കുറേ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ് ഭൂമി പറയുന്നത്. സച്ച് ഹാവ് ഐ നെവർ സീൻ, അതേപോലെ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. ദ ലോയേഴ്സ് ഡീഡ് റാൻ ഷുവർ, ലോയർമാർ വക്കീലുമാരുമായിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചില കേസും പക്കാണങ്ങളൊക്കെ ഭൂമിക്ക് വേണ്ടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഭൂമിയെ ബാധിക്കുന്നില്ല. ഇൻ ടെയിൽ ടു ദം ആൻഡ് ടു ദെയർ ഹെയേഴ്സ്, അപ്പോൾ അവർ കഷ്ടപ്പെട്ട് അവരുടെ മക്കൾക്കും അവരുടെ മക്കളുടെ മക്കൾക്കൊക്കെ വേണ്ടി ഭൂമി സമ്പാദിക്കുന്നു. ഹു ഷാൽ സക്സീഡ് വിത്തൗട്ട് ഫെയിൽ ഫോർ എവർ മോർ, അവർ വിചാരിക്കുന്നത് ഞങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ടുള്ള സക്സസ് കിട്ടുന്നതെന്നാണ്. പക്ഷേ യഥാർത്ഥത്തിലുള്ള സക്സസ് എനിക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് ഭൂമി പറയുന്നത്. ഹിയർ ഇസ് ദ ലാൻഡ് ഷാഗി വിത്ത് വുഡ് വിത്ത് ഇറ്റ്സ് എ ഓൾഡ് വാലി മൗണ്ട് ആൻഡ് ഫ്ലഡ്. അപ്പോൾ എന്താണ് ഈ ഇവിടെ കിടക്കുന്ന ഷാഗി ആയിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ കാട് നിറഞ്ഞു കിടക്കുന്ന ഈ ഭൂമിയും അതുപോലെ പഴയ വാലി അല്ലെങ്കിൽ താഴ്വാരങ്ങളും അതുപോലെ ഫ്ലഡഡ് ആയിട്ടുള്ള ഏരിയകളും
വെള്ളപ്പൊക്കം കീറുന്ന ഏരികളൊക്കെ എൻ്റേത് മാത്രമാണെന്ന് ഭൂമി പറയുന്നു. ബട്ട് ദ ഹെറിറ്റേഴ്സ് ഫ്ലഡ് ലൈക്ക് ദ ഫ്ലഡ്സ് ഫോം. ഇപ്പോൾ ഈ ഫ്ലഡിൽ നമ്മൾ അല്ലെങ്കിൽ ഈ വെള്ളപ്പൊക്കം വരുമ്പോഴാണ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി പോകുന്നത്. അതുപോലെ തന്നെ ആളുകളും പതഞ്ഞ് പൊങ്ങി ഒരിക്കൽ ഇല്ലാതായി നേരുകയാണ് ചെയ്യുന്നതെന്ന് കവി പറയുന്നു. ദ ലോയേഴ്സ് ആൻഡ് ദ ലോസ് ആൻഡ് ദ കിങ്ഡം ക്ലീൻ സെപ്റ്റ് ഹിയർ ഫ്രം. ഇപ്പോൾ ലോയർമാരും അതുപോലെ നിയമങ്ങളും അതുപോലെ നിയമജ്ഞന്മാരും അതുപോലെ രാജാവും രാജ്യവും എല്ലാം എന്ത് ചെയ്യുന്നു, ഈ ഒരു ഒഴുക്കിൽ ഇല്ലാതായി മാറുന്നു. ദേ കോൾഡ് മീ ദേയേഴ്സ്, അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരുടേതാണ് ഇതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഹൂസോ കൺട്രോൾഡ് മീ, അവരെല്ലാം വിചാരിച്ചു എന്നെ കൺട്രോൾ ചെയ്യാം, പക്ഷേ ഞാനൊന്നും അവരുടെ കൺട്രോളിലേ അല്ല. എറ്റ് എവരി വൺ വിഷ് ടു സ്റ്റേ ആൻഡ് ഈസ് ഗോൺ. എല്ലാ ആളുകളും ആഗ്രഹിക്കുന്ന എന്താണ്, ജീവിതകാലം മുഴുവൻ ഈ ഭൂമിയിൽ പാർക്കാം, അല്ലെങ്കിൽ എത്രയോ വർഷങ്ങളോളം 400, 500, 10,000 വർഷങ്ങൾ എനിക്കിവിടെ പാർക്കാം എന്നൊക്കെയാണ് വിചാരിക്കുക. പക്ഷേ അവർക്കൊന്നും അതിന് സാധിക്കുന്നില്ല, അവരൊക്കെ പോയി. ഹൗ ആ മൈ ദേയേഴ്സ്, അങ്ങനെയാണെങ്കിൽ ഞാനെങ്ങനെയാണ് അവരുടേതായി മാറുക? കാരണം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എന്നെ എൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എന്നെ പിടിച്ചു നിർത്താൻ അവർക്ക് പറ്റുന്നില്ല. ഇഫ് ദേ കനോട്ട് ഹോൾഡ് മീ, അവർക്ക് എന്നെ ഹോൾഡ് ചെയ്യാൻ പറ്റി പറ്റുന്നില്ല, എൻ്റെ ജീവിതചക്രം മുഴുവൻ ഹോൾഡ് ചെയ്യാൻ വേണ്ടി അവർക്ക് പറ്റില്ല. പക്ഷെ അവരുടെ ജീവിതചക്രം മുഴുവൻ ഞാൻ ഹോൾഡ് ചെയ്യുന്നുമുണ്ട്. ബട്ട് ഐ ഹോൾഡ് ദം വെൻ ഐ ഹേർഡ് ദ എർത്ത് സോങ്, ഐ വാസ് നോ ലോങ്ങർ ബ്രേവ്. ഇപ്പോൾ ഭൂമി പറയുകയാണ് ഞാനിത് പിടിച്ചു വെക്കുന്നു, ആളുകളെ ഞാനാണ് പിടിച്ചു വെക്കുന്നത്, അതുകൊണ്ട് നിങ്ങളെല്ലാം എൻ്റെ ഹോൾഡിങ്ങിലാണുള്ളത് എന്നാണ് പറയുന്നത്. അല്ല, എൻ്റെ കൈവശമാണുള്ളത്, അല്ലാണ്ട് നിങ്ങളുടെ കൈവശമല്ല ഞാൻ എന്നാണ് ഭൂമി പറയുന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ പോയറ്റിൻ്റെ ധൈര്യമെല്ലാം ചോർന്നു പോയി എന്നാണ് പറയുന്നത്. മൈ അവാരിസ് കൂൾഡ്, എൻ്റെ എല്ലാ അവാരിസും, അവാരിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്യാഗ്രഹമാണ്, അതെല്ലാം ഇല്ലാതായി മാറി. ലൈക്ക് ലെസ്റ്റ് ഇൻ ദ ചിൽ ഓഫ് ദ ഗ്രേവ്, അത് എന്താണ് ലെസ്റ്റ്, നമ്മളുടെ അത്യാഗ്രഹങ്ങളെല്ലാം എന്താണ് പിന്നെ ശ്മശാനത്തിൻ്റെ തണുപ്പിൽ ഉറഞ്ഞു പോകുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ എല്ലാ അത്യാഗ്രഹങ്ങളും ഇല്ലാതായി മാറി ആ സമയത്തോടെ ഈ ഭൂമിയുടെ പാട്ട് കേട്ടതോടുകൂടെ എന്നാണ് കവിയുടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മനുഷ്യൻ്റെ അത്യാഗ്രഹം എത്രമാത്രം ഉണ്ട്, അതിനെല്ലാം എൻ്റെതാണെന്ന് വിചാരിക്കുന്ന അവസാനം എല്ലാം തിരിച്ച് ഭൂമി തന്നെ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. തലമുറ വൺ തലമുറ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്തപ്പെട്ടു പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എൻ്റെ ഒരു സിനോപ്സിസ് തന്നിട്ടുണ്ട്, നോക്കാം. മേസൺ ഡ്രീവ് ഓൺ എ പാസേജ് ഇൻ ദ വിഷ്ണു പുരാണ ആൻഡ് റൈറ്റിംഗ് ഹമാത്രയ. അതൊരു വിഷ്ണു പുരാണത്തിൽ നിന്ന് എടുക്കപ്പെട്ടതാണെന്നുള്ള ഒരു വൈഡായിട്ടുള്ളൊരു ചർച്ചയുണ്ട്. ഈ ഒരു എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, അപ്പോൾ നശ്വരമായ ലോകത്തെക്കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റ് അതിൽ പറയപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദ ഒറിജിൻ ഓഫ് ദ പോയം ഈ ടൈറ്റിൽ ഈസ് അൺക്ലിയർ ബിക്കോസ് ദർ ഈസ് നോ ഹിന്ദു വേർഡ് നെയിം ഹമാത്രയ എന്ന് പറയുന്നൊരു വാക്ക് ഇല്ല എന്നാണ് പറയുന്നത്. ഹിന്ദു പുരാണത്തിൽ നിന്ന് എടുത്തതാണോ അല്ലയോ എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും നമുക്ക് വ്യക്തമായ ധാരണകളില്ല, എങ്കിൽ പോലും എങ്ങനെയാണ് എന്ന് പരക്കെ അമേരിക്കയിലും ഒക്കെ പരക്കെ ഒരു അറിവുണ്ട്. എഡ്വാർഡ് വുഡ്രോ വാൾഡോ എമേഴ്സൺ നോട്ടഡ് ഹിസ് അനോട്ടേഷൻസ് ഇൻ ദ പോയം. സെൻറ്റനറി എഡീഷൻ ഓഫ് ഹിസ് ഫാദേഴ്സ് റൈറ്റിംഗ്സ് ദാറ്റ് അത് മാത്രേ അപ്പിയേഴ്സ് ടു ബി അഡാപ്റ്റേഷൻ ഓഫ് മൈത്രേയ. അപ്പോൾ മൈത്രേയനെ എന്ന് പറയുന്നതിന് അഡാപ്റ്റ് ചെയ്തിട്ടായിരിക്കും മാത്രേ ഉണ്ടായതെന്നുള്ള ഒരു വാദമുണ്ട്. വൺ ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഹിന്ദു ടെക്സ്റ്റ്, അത് ഹിന്ദു ടെക്സ്റ്റിൽ കാണപ്പെടുന്നതാണ് മൈത്രേയ എന്ന് പറയുന്ന വാക്ക്. ദ ഒറിജിനൽ പാസേജ് മൈത്രേ ഇസ് എൻഗേജ്ഡ് ഇൻ ദ ഡയലോഗ് വിത്ത് ഡൈറ്റി വിഷ്ണു ഹു വാസ് ഇസ് ഡിവോട്ടി ആൻഡ് സെൻട്രൽ ഡൈറ്റി ഓഫ് ഓൾ അദർ ഡൈറ്റീസ് റെപ്രസെൻറ്റഡ് ആസ്പെക്ട്സ്. അപ്പോൾ വിഷ്ണുവുമായിട്ട് ഈ മൈത്രേയൻ സംസാരിക്കുന്ന ഒരു ഭാഗം ഇതിൽ പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദു കിങ്ങുകളെ പറ്റിയും അവർ എന്താണ് ലാൻഡിൻ്റെ ഉടമസ്ഥനാണ് എന്ന് പറയുന്നതിനെ പറ്റിയൊക്കെ അതിലൊരു ചർച്ചയുണ്ട്. ബട്ട് ദ കിങ് ഹാർഡ് ഇത്തരം രാജാക്കന്മാരെല്ലാം എന്ത് ചെയ്യുന്നു, ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതെ അപ്രത്യക്ഷമാകുന്നു. അതുപോലെ പക്ഷേ എർത്ത് എല്ലാ കാലത്തും നിലനിൽക്കുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റ് ഈ ഒരു പുരാണത്തിൽ പറയുന്നുണ്ട്. അതുപോലെ വിഷ്ണു എന്ത് ചെയ്യുന്നുണ്ട്, റിസൈഡ്സ് ദ ചാൻറ്റ് ഓഫ് ദ എർത്ത്, അതിൽ വിഷ്ണു ഭൂമിയുടെ മന്ത്രം ചൊല്ലുന്നതായിട്ട് അതിൽ പറയപ്പെടുന്നുണ്ട്. ആൻഡ് അതിൽ ഈ ആ മന്ത്രത്തിലൂടെ എന്താണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഗോട്ടിസ്റ്റിക്കലായിട്ടുള്ള കിങ്ങുകളെ പറ്റിയും അവരുടെ ബ്ലൈൻഡ്നെസ്സിനെ പറ്റിയിട്ടും അവരിങ്ങനെ ലാൻഡ് അമാസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ കൂടുതൽ കൂടുതൽ നേടാൻ വേണ്ടിയിട്ടുള്ള അത്യാഗ്രഹം കാണിക്കുന്ന ആളുകളെ പറ്റിയൊക്കെ ഇതിൽ പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്.
ടു ദെയർ മോർട്ടാലിറ്റി. അവർ എന്ത് ചെയ്യുന്നില്ല, അവരുടെ മോർട്ടാലിറ്റി എന്ന് പറഞ്ഞ മരണത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. അതിൻ്റെ എർത്ത് സോങ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അൺവാണ്ടഡ് ആയിട്ടുള്ള ലെസ്റ്റ് ഇല്ലാതാക്കുമെന്ന് വിഷ്ണു പറയുന്നു. അങ്ങനെ മൈത്രേയൻ്റെ ഈ ഒരു ലെസ്റ്റ് ഇല്ലാതാവുന്നു എന്നൊക്കെയുള്ള ഒരു കോൺസെപ്റ്റാണ് അതിൽ പറയുന്നത്. അൺലൈക്ക് മെനി ഓഫ് ദ എമേഴ്സൺസ് പോയം, മാത്രേ ഈസ് മെട്രിക്കലി ബെരീഡ് ആൻഡ് അൺകൺവെൻഷണൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റുള്ള പോയങ്ങളെ അപേക്ഷിച്ച് ഈ ഒരു പോയം എന്ന് പറയുന്നത് മീറ്ററുകളൊന്നും ഇല്ലാതെ എഴുതിയിട്ടുള്ളതാണ്. മെട്രിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോയത്തിൻ്റെ നിബന്ധനകൾക്കനുസരിച്ച് എഴുതുന്നതാണ്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിസ്ക്രൈബ്സ് ദ എയർലി സെറ്റിൽ ഓഫ് കോൺകോർഡ് ഇസ് റിട്ടേൺ പ്രൈമർലി ഇൻ ബ്ലാങ്ക് വേഴ്സ്. ബ്ലാങ്ക് വേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺറിതംബിക് അയാമ്പിക് പെന്റാമീറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, റിതം ഈങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ഗദ്യം എഴുതുന്നത് പോലെ എഴുതി ഉണ്ടാക്കുന്നതിനാണ് ബ്ലാങ്ക് വേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള അയാമ്പിക് പെന്റാമീറ്റർ ആണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു പിന്നെ പോയറ്റിക് മീറ്റർ എന്ന് പറയുന്നത്. ഇത്തരം പോയങ്ങളിൽ അയാമ്പിക് പെന്റാമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു സ്ട്രെസ് സിലബിളിനോടുകൂടെ ഒരു അൺസ്ട്രെസ്ഡ് സിലബിൾ ഉപയോഗിക്കുന്നതിനാണ് അയാമ്പിക് പെന്റാമീറ്റർ എന്ന് പറയുന്നത്. ഫ്രം വിച്ച് എമേഴ്സൺ വേരി സെവറൽ ലൈൻസ്, അതിലൂടെ സെവറൽ ലൈൻസ് അദ്ദേഹം എഴുതുന്നുണ്ട്. അതുപോലെ ദ സെക്കൻഡ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എഗർത്ത് സോങ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സോങ്ങിൽ നോക്കുകയാണെങ്കിൽ ഇറഗുലർ ആയിട്ടുള്ള ഒരു മീറ്റർ ആണ് അതിവിടെ കാണാൻ വേണ്ടി പറ്റുക. അതുപോലെ ട്രഡീഷണൽ മീറ്ററുകളൊന്നും അദ്ദേഹം അതിൽ ഉപയോഗിക്കുന്നില്ല. ദ ഫൈനൽ ഫോർ ലൈൻസ്, അതിൽ തന്നെ ലാസ്റ്റ് ലൈൻ കാണാം, ഫൈനലായിട്ടുള്ള ഫോർ ലൈൻസ്. ഫസ്റ്റ് പേഴ്സൺ സ്പീക്കർ കമൻസ് ഓൺ ഹൗ ഹി ഹാസ് ബീൻ അഫക്റ്റഡ് ബൈ ദ എർത്ത് സോങ്. അതിൽ നമ്മൾ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്ന ആരാണ്? പോയറ്റ് തന്നെയാണ് ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത്. ആരാണോ എഴുതുന്നത് അയാളെയാണ് ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത്. കേൾക്കുന്ന ആൾ സെക്കൻഡ് പേഴ്സൺ, അതുപോലെ നമ്മൾ വേറൊരാളെ കുറിച്ച് പറയുന്ന ആളും അല്ല കേൾക്കുന്ന ആളോ. അല്ലെങ്കിൽ റൈറ്റർ ഫസ്റ്റ് പേഴ്സണും റീഡർ സെക്കൻഡ് പേഴ്സണും വേറൊരാളെ പറ്റി നമ്മൾ പറയുമ്പോൾ അത് തേർഡ് പേഴ്സണാണ്. റൈറ്ററും അല്ല, അല്ലെ പറയുന്ന ആളും അല്ല കേൾക്കുന്ന ആളും അല്ല, വേറൊരാളാണ്. ഇസ് ആൻ അഡാപ്റ്റേഷൻ അപ്പോൾ മോർ ട്രഡീഷണൽ വേഴ്സൺ ഫ്രം ദ കോമൺ മീറ്റർ. അതാണ് ഐ എം പി പെൻഡാമീറ്റർ എന്ന് ഹെപ്റ്റാമീറ്റർ എന്ന് പറയുന്നത്. എമേഴ്സൺ ഓപ്പൺ സമാത്രയ വിത്ത് എ ലിസ്റ്റ് ഓഫ് സോങ് സം ഓഫ് ദ ഫസ്റ്റ് സെറ്റിലേഴ്സ് ഓഫ് കോൺകോർഡ്. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് കുറേ ആൾക്കാരുടെ പേര് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്താണ്, ദ ഫസ്റ്റ് ലൈൻ വാസ് ചേഞ്ച് ടു ബിഗിൻ വിത്ത് ദ നെയിം ഓഫ് ദ കോൺകോർഡ് ഫൗണ്ടർ ഓഫ് മെസൺസ് ഓൺ ആൻസിസ്റ്റേഴ്സ് ആൻഡ് ആൾട്ടർനേറ്റ് സെക്കൻഡ് നെയിം ഹണ്ട് ദ പ്രിവെൻറ്റഡ് ദ റിപ്പീറ്റേഷൻ ഓഫ് ദ സൗണ്ട് ദാറ്റ് ലീ വുഡ് ഹാവ് ക്രിയേറ്റഡ് ഇൻ ദ ജുക്സ്ട്രാ പൊസിഷൻ ഓഫ് ദ ബൽക്കിലി ബൽക്കിലി ഹണ്ട് വില്ലാർഡ് ഹോംസ്റ്റർ മെരിയൻ ഫ്ലിൻറ്റ്. ദീസ് നെയിംസ് ആർ ഫോളോഡ് ക്ലോസ്ലി ഇൻ ദ തേർഡ് ലൈൻ. അപ്പോൾ ഈ പേരുകൾ അദ്ദേഹത്തിൻ്റെ ആൻസിസ്റ്റേഴ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവ തമ്മിലുള്ള ബന്ധം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഇപ്പോൾ കണ്ടു ഇവരൊക്കെ ലാൻഡുള്ളതിൽ വളരെയധികം പിന്നെ അഭിമാനികളായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. സ്പെഷ്യൽ സിമ്പതി വിത്ത് ദ ലാൻഡ്, അതുപോലെ വേർ ദേ ആർ നൗ, എവിടെയാണെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അവരെല്ലാം ഗ്രൗണ്ടിൻ്റെ അടിയിൽ ഉറക്കമായി, അല്ലെങ്കിൽ അവരുടെ കിൻഷിപ്പ് അല്ലെങ്കിൽ ബന്ധങ്ങളിലൂടെ കടന്നു വന്ന ഈ ലാൻഡ് പൊസഷൻ എന്ന് പറയുന്നത് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്തപ്പെട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഹിയർ റൈറ്റ്സ് ഓഫ് ദ എർത്ത് ലാഫിംഗ് അറ്റ് ഹെർ ബോസ്റ്റ്ഫുൾ ബോയ്സ്. ബോസ്റ്റ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എന്താണ് വളരെയധികം പിന്നെ പൊങ്ങച്ചക്കാരായിട്ടുള്ള കുട്ടികളെ പറ്റിയിട്ട് എർത്ത് ചിരിക്കുന്നു എന്നാണ്, അല്ലെങ്കിൽ ഭൂമി ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കോൺസെപ്റ്റ് ഇവിടെ നമുക്ക് കാണാം. നമ്മളത് പിന്നെ എന്താണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ദിസ് മീൻ അപ്പ് സ്റ്റെബിലിറ്റി ഓഫ് ദെയർ പ്രോപ്പർട്ടി ഉണ്ടാവും എന്നവർ വിചാരിക്കുന്നുണ്ട്, പക്ഷേ പിന്നീട് സ്റ്റെബിലിറ്റി ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. അതുപോലെ എർത്ത് സോങ് ബിഗിൻസ് വിത്ത് ദ ലൈൻ മൈൻ യുവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് വിഷ്ണു പുരാണവുമായിട്ട് കണക്ട് ചെയ്തിട്ട് പറയപ്പെടുന്നുണ്ട്. അതുപോലെ ലീഗൽ ഡീഡുകളൊക്കെ ഒപ്പിടുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അതെല്ലാം അത്തരം കാര്യങ്ങളൊന്നും പിന്നീട് പിന്നെന്താണ് അവരുടെ കയ്യിൽ നിന്ന് മറ്റൊരു കയ്യിലേക്ക് പോകുമ്പോൾ അതിനൊന്നും ഒരു വാല്യൂ ഇല്ലാതായി മാറുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ മേജർ തീംസ് എന്തൊക്കെയാണെന്നുള്ള പറയുന്നുണ്ട്. മെറ്റീരിയൽ വേഴ്സ് സ്പിരിച്വാലിറ്റി, അതുപോലെ പിന്നെന്താണ് റിയാലിറ്റി വേഴ്സ് ഇല്യൂഷൻ, പിന്നെ ട്രാൻസിയൻ്റ് വേഴ്സ് പെർമനൻസ്, സെപ്പറേറ്റ്നെസ് വേഴ്സ് യൂണിറ്റി, ഹ്യൂമൻ ഹിസ്റ്ററി വേഴ്സ് യൂണിവേഴ്സൽ ഹിസ്റ്ററി, ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി ഇതിൽ പറയുന്നുണ്ട്. ഇത്രയാണ് ഈ പോയത്തിൻ്റെ ഒരു സെൻട്രൽ കോൺസെപ്റ്റ് എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.